ഇതാണ് കിളിച്ചൂണ്ടാൻ പറ്റില്ല. പണ്ട് കാലത്ത് പർമാണിമാര് മാത്രം തന്നീനെ പറ്റില്ല അത്. അതുകൊണ്ട് ഇതെനിക്ക് ഞാൻ തരൂല. പിന്നെയുള്ള ഈ അടക്കെ ചെങ്കതളി എന്നതിന്റെ പേര്, അവൾ തിന്നാൻ മാത്രം ജായില്ല. അന്തൃക്ക, ഒരു കത്തുണ്ട് മകളെ കുട്ടിന്റെ തോന്നണത്. ആ എന്നിട്ട് കൊണ്ടുപോര്. ഓപ്പ പോയിട്ട് 3 മാസം കഴിഞ്ഞ് നിങ്ങൾ കോളടിച്ചു എന്നാ തോന്നണത്. ഇതിൽ കാര്യായിട്ട് എന്തോ ഉണ്ട്, നല്ല കട്ടിണ്ട്. തുറന്നു നോക്കി. ഓൻ കുരുത്തല്ലോനാ, ഓ നമ്മളൊന്നും മറന്നില്ലല്ലോ. ഇത് നമ്മളെ ഐതരുവിന്റെ കത്താ, സുബൈദാന്റെ മോന്. വീരനെ ഒന്നിങ്ങോട്ട് വന്നാ. എന്നാ എന്റെ പെങ്ങളെ മകന്റെ കത്ത് തന്നാണ്, ഇതൊന്നിങ്ങോട്ട് വായിച്ചാജി. അബുവോ ഒന്നിങ്ങോട്ട് ബാ, ഐതരുവിന്റെ കത്ത് തന്നാണ്. അബുവിനൊന്ന് വിളിച്ചോ അപ്പേ. ഓനും കേട്ടോട്ടെ, ഓനും വായിച്ചണ്ടത്. ആ ഒന്നായിട്ട് വായിച്ചാജി. വായിക്കല്ലേ? പ്രിയപ്പെട്ട വല്യപ്പ, വല്യമ്മ, വലിയ അമ്മോൻ, ചെറിയ അമ്മോൻ, അമ്മായി, കുട്ടികൾ എന്നിവർ അറിയുവാൻ ജിദ്ദയിൽ നിന്നും ഹൈദരാലി എഴുത്ത്. എനിക്കിവിടെ പരമസുഖമാണ്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചെക്ക് അയക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ 25,000 രൂപയുടെ ചക്ക അയക്കുന്നുണ്ട്. അതിൽ 10,000 രൂപ വല്യപ്പക്കും. ഒന്നുകൂടി വായിച്ച. 10,000 രൂപ വല്യപ്പക്കും. അത് എനിക്കുള്ളതാ, അത് ഇന്റെ കജി തന്നെ തരണോ? ഞാൻ അതും ചോദിച്ച് ഇന്റെ പരങ്ങാനും വന്നാലുണ്ടല്ലോ. ഓൻ ഏതായാലും ഉസിലുള്ളവനാ. ഈ ബാക്കി വായിച്ച. 10,000 രൂപ വലിയ അമ്മോനും. അത് എനിക്കാണല്ലോ, ഞാൻ അതിൽ കയ്യിട്ട് വാരാൻ വരരുത്. ഡകാ ഡകാ, എനിക്ക് അന്റെ ഒരു ഉറുപ്പിയും വേണ്ട. ഓന്റെ ബാക്കി വായിച്ചാജി. 1,000 ചെറിയ അമ്മോനും. എനിക്ക് 1,000 ഉള്ളോ? 1,000 തന്നെ കിട്ടിട്ട് എന്താക്കാനാ? ജവ് വായിച്ചാ. 1,000 വല്യമ്മാക്കും. നിങ്ങക്കുണ്ട് 1,000. 1,000 അമ്മായിക്കും. അനക്കുണ്ടടി. 500 വീതം കുട്ടികൾക്കും. ഓൾത പിന്നെ ഞാൻ തന്നെ വിചാരിച്ചോളാം. കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതാനാണ് ആഗ്രഹം, പക്ഷേ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല. ഒരുപാട്ടോന്, ഓനൊരു കാലത്തും കൊണം പിടിച്ചൂല. ഒരു കാലത്തും കൊൺപിടിച്ചൂല. നോക്കി അളിയൻ അതാ വരുന്നേ. അയിലെന്തത്ര പുതുമ പെരയിന്ന് പെണ്ണുങ്ങളെ ഒരു തെറ്റിയാ പിന്നെ നേരം കെട്ടണല്ലേ വരവ്. ഈ പ്രാവശ്യം തെറ്റിപ്പോന്നല്ല, നിങ്ങളെയൊക്കെ കാണണമെന്നൊരു പൂതി തോന്നി. മാത്രല്ല അളിയൻ കാണാനുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാ പറ, ഞങ്ങളും കേക്കട്ടെ. എന്താ വിടുന്ന് പറഞ്ഞാല്? അതെങ്ങനെയോ ഇവിടെ ലീക്കാവും. നിങ്ങൾ വരി, അങ്ങെടുക്ക. എന്താ പോത്? എന്തോളിയാ പറയാനുള്ളത്? അതെ, നമ്മളൊരു ബിസിനസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ കൂലിപ്പണിയെടുത്ത് നടന്നിട്ട് ഒരു കാര്യമില്ല അളിയ. 4 ചില്ലറ കയ്യിൽ തരാണെങ്കിൽ ബിസിനസ് തന്നെ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ച് നമ്മൾ അളിയനും കൂലിപ്പണിക്കാരനാണല്ലോ എന്ന്. അതുകൊണ്ട് ഈ ബിസിനസ്സിന് നിങ്ങളെയും കൂടി കൂട്ടാന്ന് നമ്മൾ വെച്ച്. ഞാൻ മാനേജരും നിങ്ങൾ ബിയുണു. അല്ല, ഞാൻ മാനേജരും നിങ്ങൾ സൂപ്പർവൈസറും. ആ
അളിയോ അളിയൻ ഒന്നും പറഞ്ഞില്ല. അല്ല, എന്ത് ബിസിനസ്സാ ചെയ്യാൻ പോണത്? ഏറ്റവും ലാഭം കിട്ടുന്ന എന്ത് ബിസിനസ്സും? എന്നാലേ നല്ലൊരു ബിസിനസ്സിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. കോഴിക്കാട്ട് വളം. അയ്യേ, എന്തേ കോഴിക്കാട്ട് വളത്തിന് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒന്ന് കള്ളം കട്ടുണ്ടോ, രണ്ട് കേട് വരില്ല, മൂന്ന് പഴുതാം തോറും ഗുണം കൂടി കൂടി വരും. ഡക ഡക, നിങ്ങൾക്ക് കോഴി കോഴിക്കാട്ടോ അല്ലാത്ത ഒരു ബിസിനസ് അറിയില്ലേ? എന്നാ പിന്നെ കോഴിത്തുവലാക്ക. അല്ല, നമ്മളൊരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളെന്താ കുറുക്കനാ? എന്ത് പറഞ്ഞാലും കോഴി കോഴിന്ന് അത് മാത്രം അറിയൂ നിങ്ങൾക്ക്? നമ്മൾ പറയുന്ന ബിസിനസ് ആവുന്നല്ല, ഭയങ്കര ലാഭമുള്ള ബിസിനസ്. പക്ഷേ നല്ലൊരു സംഖ്യ ഇറക്കണം. എത്ര മാണ്ടി വരും? 2 ലക്ഷം. 1000 രൂപ ഒരുമിച്ച് കാണാത്ത മനസ്സല്ല ഞാന്. എടാപ്പൊ 2 ലക്ഷം മൂത്തച്ഛനാന്ന് വിചാരിച്ച് എന്തെങ്കിലും പിരാന്ത് വിളിച്ചു അറിയാം? അളിയാ, ഞാൻ പറയട്ടെ അളിയാ, 2 ലക്ഷത്തിൽ 50,000 നമ്മളെടുത്തോളാം, 50,000 1 ലക്ഷം സുബേറിനോട് വാങ്ങാം. നമ്മൾ രണ്ടാളും ചെന്ന് ചോദിച്ചവൻ തരാതിരിക്കൂല. തന്നില്ലെങ്കിലോ? അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കെട്ടിയോളന്മാരെ വെച്ച് കളിക്കാം. എന്തേ? എങ്ങനെ? അവരെ വീട്ടിക്ക് പറഞ്ഞയക്കാം. സൂറാനെയും കുട്ടികളെ ഒഴിവാക്കുന്ന അളിയൻ ഓരോട് പറഞ്ഞാല് കാശി കീശയിൽ വന്നു പോകും. പെട്ടെന്ന് വന്ന് പൈസ വേണമെന്നൊക്കെ പറഞ്ഞാല് എവിടുന്ന് എടുത്തരാൻ അഭിനാന്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മകള് സൂറാനെ ഞാൻ 3 മൊഴിയും ചൊല്ലും. ആ, ഈ ഒന്ന് ഇങ്ങോട്ട് വാ. ഇയാളെ മൊയ്യല്ലേ, മര്യാദയ്ക്ക് സൂറാനെയും കുട്ടികളെയും കൂട്ടി പോയിക്കാ വിടുന്നു, ഇല്ലെങ്കിൽ എന്നെ അറത്താണ് കുട്ടിയാരി. ഈ ഐഡിയ മാണ്ടളിയ, അത് നിങ്ങൾക്ക് എന്നെ ചേരുള്ളൂ, എനിക്ക് ഇനിയും ജീവിക്കണം. മാണ്ടെങ്കിലും മാണ്ട, സുബേറിനോട് കാശ് വാങ്ങുന്ന മണി ഞമ്മളേറ്റ്. അപ്പോ നിങ്ങൾ 50,000 കിട്ടുക? ഏത് 50,000? അല്ല, ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അളിയോ? ഞാൻ പറഞ്ഞില്ല അളിയ, എന്റെ കയ്യിൽ 5 പൈസ അല്ല. ബാപ്പാനോട് വാങ്ങിത്തരി? ബാപ്പാക്ക് എന്റെ തീരെ വിശ്വാസമല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ കിട്ടൂല, നിങ്ങൾ ചോദിച്ചാ കിട്ടും. കിട്ടുമോ? പാപ്പാന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഉറപ്പായിട്ടും കിട്ടും. ഏതായാലും ഇവിടുന്ന് ചോദിക്കണ്ട, അപ്പുറത്തേക്ക് മാറി നിന്ന് ചോദിക്കാം. വരി, ഇങ്ങോട്ട് വരി. ആട്ടോ, ആ കാര്യം പറയട്ടെ, ഇവന്ന് പറഞ്ഞാ പോരെ, സുഖാരിയാണ്. അതുകൊണ്ട് ഒറ്റ പൊടി നടക്കാൻ പറ്റിയ കുണ്ടന്മാർ കേൾക്കാൻ പറ്റില്ല. പറഞ്ഞ് പറ്റി പറഞ്ഞ് എന്റെ വീട്ടിൽ കണ്ടവന്ന് പറയട്ടെ.